ഹർത്താലിന് മുന്നോടിയായി പാലക്കാട് മൂന്ന് അസം സ്വദേശികളെ കരുതൽ തടങ്കൽ എടുത്തിരിക്കുന്നു. ഇവർ കഞ്ചിക്കോട് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിക്കാൻ ഇതര സംസ്ഥാന തൊഴിലാളികളോട് ഇവർ ആഹ്വാനം ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഇവർക്കെതിരെ എന്തൊക്കെ കുറ്റങ്ങളാണ് പോലീസ് ആരോപിക്കുന്നത്? ഇപ്പോൾ ഇവരെ എവിടെയാണ് ഉള്ളത്? കസ്റ്റഡിയിലെടുത്തതിന് ശേഷം കേസെടുക്കുകയോ അല്ലെങ്കിൽ കരുതൽ തടങ്കലാണോ? ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത വന്നിട്ടുണ്ടോ? ഇപ്പോൾ കസബ എസ് ഐ വിപിനുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളാണ്, അവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ മൂന്ന് പേരാണ് ഈ പറയുന്ന ഈ ദൃശ്യങ്ങളിലുള്ള ഈ മൂന്ന് പേരാണ് ഇപ്പോൾ കരുതൽ തടങ്കലിലുള്ളത്. എന്തായാലും ഇവർ കരുതൽ തടങ്കലിൽ മാത്രമാണ് എന്നാണ് പോലീസ് പറയുന്നത്. കഞ്ചിക്കോട്ടെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണിവർ. അവർ ആസാം സ്വദേശികളാണ്. ആസാമിലെ ഒരു ബോർഡറിലെ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളാണിവർ എന്നാണ് ഇപ്പോൾ പോലീസ് ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരിൽ കൂടാതെ നാലാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇവരാണ് ഈ പ്രദേശത്ത്, അതായത് കഞ്ചിക്കോട് മേഖലയിലെ വ്യവസായ കേന്ദ്രങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടെ താമസിച്ചിരുന്ന അസം സ്വദേശികളും അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുമായ ആളുകൾക്കിടയിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി വലിയ തോതിലുള്ള പ്രതിഷേധം നടത്തിയത് ഇവരാണ്. അല്ലെങ്കിൽ അവിടെ ഒരു പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന തരത്തിലുള്ള ക്യാമ്പയിൻ എല്ലാം ഇവർ നടത്തിയിരുന്നു എന്നാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. ഈ മൂന്ന് പേരെ ഇപ്പോൾ കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദം എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് ഒരു വ്യക്തത ഇതുവരെ നൽകുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പോലീസ് പറയുന്നത് ഹർത്താലുമായി ബന്ധപ്പെട്ട്, കേരളത്തിൽ നാളെ നടക്കുന്ന ഒരു ഹർത്താലുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായി കരുതൽ തടങ്കൽ, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ കരുതൽ തടങ്കലിൽ വെക്കണമെന്നൊരു മാർഗനിർദ്ദേശമുണ്ട്. അത് ഡി ജി പിയുടെ സർക്കുലറുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളൊരു കരുതൽ തടങ്കൽ മാത്രമാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഇവർ കരുതൽ തടങ്കലിലാണ്, നാലാമനായുള്ള തിരച്ചിൽ നടത്തുകയാണെന്നാണ് അല്പസമയം മുമ്പ് കസബ പോലീസ് നമുക്ക് നൽകിയ വിവരം. അദ്ദേഹം ഇപ്പോൾ സ്ഥലത്തില്ല എന്നും പറയുന്നു. ഇവരുടെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. തീർത്തും ഈ പറയുന്നത് പോലെ അവിടെ ഏതൊരു സ്വകാര്യ കമ്പനിയിൽ പെയിൻറ്റിങ് ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഇവർ മൂന്ന് പേരും അല്ലെങ്കിൽ ഇവർ നാല് പേരും ചേർന്ന് ഇവിടെ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ ആളുകളെ വിളിച്ചുകൂട്ടി എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കരുതൽ തടങ്കൽ മാത്രമാണ് എന്നാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ ഒരുപക്ഷേ കുറച്ച് സമയം കൂടി കഴിയും. ഇവർ അവിടുത്തെ ഒരു മുസ്ലിം സംഘടനയുടെ പ്രവർത്തകരാണ് എന്നാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സംഘടന ഏതാണ് എന്നതിനെക്കുറിച്ചുള്ളൊരു വിശദാംശം പോലീസ് ഈ ഒരു ഘട്ടത്തിൽ നൽകുന്നില്ല. ഗോകുൽ. ശരി ശ്രീജിത്ത്. ഏതായാലും പാലക്കാട് കഞ്ചിക്കോട് നിന്നാണ് ഇത്തരത്തിൽ മൂന്നാസം സ്വദേശികളെ കരുതൽ തടങ്കലിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരുടെ ഹർത്താലിൻ്റെമായി ബന്ധപ്പെട്ട് ഇവർ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ യോഗം വിളിച്ചുയർത്തു എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം.